എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളാഞ്ചേരിയിലാണ് കേട്ടോ. വളാഞ്ചേരിയിൽ കാർത്തിക മൂവീസിൽ വന്നേക്കാണ്. കാർത്തിക മൂവീസിൽ രണ്ട് സിനിമകളാണ് കേട്ടോ അന്ന് റിലീസിന് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഏകദേശം ഞായറാഴ്ച ഇന്ന് ഫസ്റ്റത്തെ സൺഡേ ആണ്. അമരനും അതുപോലെ തന്നെ ലക്കി ഭാസ്കറും. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാർത്തിക മൂവീസിലെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ആ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിലാണ് ഇവരെ രണ്ടാം സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്. 4K കേട്ടോ, 4K ഡോൾബി അറ്റ്മോസ്. ഇതേ കാർത്തികയുടെ ഇപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ഈ ഒരു തിയേറ്ററിലാണ് 4K ഡോൾബി അറ്റ്മോസ് ഉള്ളത്. അത് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കടുവയൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഇന്ന് വാഹനങ്ങളുണ്ട്. ഈ രണ്ട് തിയേറ്ററുകളിലായിട്ട് ലക്കി ഭാസ്കറും അമരനുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത് ഡോൾബി അറ്റ്മോസ് ആണ്, 4K ഡോൾബി അറ്റ്മോസ് ആണ്. അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, അമരൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമരനും അതുപോലെ തന്നെ ലക്കി ഭാസ്കറും രണ്ടും രണ്ട് സ്ക്രീനിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഇവർ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ആളുകൾ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. രണ്ട് സിനിമകളും അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളായിട്ട് മുന്നേറുന്ന രണ്ട് സിനിമകളാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം തന്നെ നല്ല തിരക്കാണ് ഇന്നിവിടെ. ഓക്കെ, നമുക്കിന്ന് സെക്കൻഡ് സ്ക്രീനിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയോക്കാം. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിലുണ്ട് കണ്ടല്ലോ, ബൈക്കുകളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക കേട്ടോ. അമരൻ്റെയും ലക്കി ഭാസ്കറിൻ്റെയും ഓരോ ഫ്ലെക്സ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വിസിബിളായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ആ ഫ്ലെക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ഇവിടെ വന്നപ്പോഴൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ടിക്കറ്റ് കൗണ്ടർ മാത്രം ഔട്ട്സൈഡിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ലക്കി ഭാസ്കറാണ് ഇവിടെ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന സിനിമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ, അമരന് അധികം പേരൊന്നും ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വാഹനങ്ങളൊക്കെ ലക്കി ഭാസ്കർ ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. പോരാത്തന്നെ ഇതേ ഇവിടെ കുറേ ബൈക്സ് ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് കുറേ വാഹനങ്ങളുണ്ട്. എന്താ ഫുൾ ഷോ ഇവിടെ ഇന്ന് ഹൗസ്ഫുള്ളാണ്. ഇന്ന് നൈറ്റിലും കുറച്ച് ഷോസ് ഉണ്ട്, എല്ലാം ഹൗസ്ഫുള്ളാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡിക്ക് തൂത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ തിയേറ്റേഴ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റേഴ്സും ഹൗസ്ഫുള്ളായിട്ട് നല്ല അഭിപ്രായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ലക്കി ഭാസ്കർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, പാനിന്ത്യൻ സ്റ്റാറൊക്കെ ആയി. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ ഇപ്പോൾ ഫാൻസും കാര്യങ്ങളൊക്കെ ഡിക്കുന്ന നല്ല അത്യാവശ്യമുണ്ട്. നല്ലൊരു ഫാൻ ബേസ് തന്നെ ഡിക്കു ദുൽഖർ സൽമാനുണ്ട്. അപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ദുൽഖർ സൽമാൻ. ഓക്കെ, അപ്പോൾ ഇതേ കണ്ടോ, ഫുൾ ഹൗസ്ഫുൾ. അപ്പോൾ ഒന്നും പറയാനില്ല, അപ്പോൾ നമുക്ക് സിനിമ എന്തായാലും കാണണം, എത്രയും പെട്ടെന്ന് തന്നെ കാണണം. പക്ഷേ ഇന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. അത് കാരണം ഇന്ന് സൺഡേ ആണ്, ടിക്കറ്റ് കിട്ടാത്തത് കാരണം നമ്മളിന്ന് സിനിമ കാണാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ, നമ്മൾ അടുത്തൊരു ദിവസമായിട്ട് തന്നെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ബോഗൻവില്ല ഇവിടുന്ന് മാറി എന്നാണ് തോന്നുന്നത് കേട്ടോ. ബോഗൻവില്ല ഇതേ ഇവിടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഷോ ഇവിടെ കളിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, വേറൊരു കാഴ്ച കാണിച്ചു തരട്ടോ. ഇത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാ. ഇത് നമ്മുടെ കാർത്തികയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഇവിടെ ഉള്ള പാർക്കിംഗ് ഏരിയ ആണ്. ഇത് കണ്ടോ, ഫുൾ ഫിൽഡാണ്, എല്ലാം ഫിൽഡ്, എല്ലാം ലക്കി ഭാസ്കറിന് വന്നിട്ടുള്ള കടുവയൊക്കെ നമ്മളിവിടെ വന്നിട്ട് കണ്ട സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ ഈ ഒരു തിയേറ്ററിൽ ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടുക. ഇത് വളാഞ്ചേരിക്കാരുടെ എന്താ പറയുക, 4K ഡോൾബി അറ്റ്മോസ്ഫിയർ വരുന്ന ഏക തിയേറ്റർ നമ്മുടെ വളാഞ്ചേരിയിലെ കാർത്തിക തിയേറ്ററാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിനി നേരെ പോപ്പുലർ തിയേറ്റർ ഇത് ഇവിടെ അടുത്താണ്. ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം, അവിടെ ഏതാണ് സിനിമ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് പോപ്പുലർ തിയേറ്ററിലാണ് കേട്ടോ. ഇവിടെ ഓഷാന എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് വന്നിട്ടുള്ളത്, പക്ഷേ അതിനാണെങ്കിൽ ആൾ കുറവാണ്. ഓക്കെ, ആളുകളൊന്നും കൂടുതലായിട്ട് കയറുന്നില്ല. അപ്പോൾ വേറൊരു മേജർ അപ്ഡേഷൻ, വളാഞ്ചേരിക്കാർക്ക് മേജർ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാളുകളായിട്ട് പൂട്ടിക്കിടന്നിരുന്ന നമ്മുടെ പോപ്പുലർ പാരഡൈസ് തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, പാരഡൈസ് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ മിഖായൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കണ്ടത്, പോപ്പുലർ പാരഡൈസ്. അത്യാവശ്യം നല്ല തിയേറ്ററാണ് കേട്ടോ, കിട്ടില്ല നൈസ് ഐറ്റം. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മളൊരു സിനിമ കണ്ടിട്ട് ഇവിടുത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇവിടെ നല്ലൊരു മൂവി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഇവിടുത്തെ ഒരു വീഡിയോ എന്തായാലും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ പോപ്പുലർ ഫിലിം സിറ്റിയാണ് ഈ കാണുന്നത്. രണ്ട് സ്ക്രീനോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന തിയേറ്ററാണ്, രണ്ടും രണ്ട് ബിൽഡിങ്ങിലാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ പണി എന്ന് പറയുന്നൊരു മൂവി ഇവിടെ ശ്രീകുമാറിലാണ് കളിക്കുന്നത്, ഇപ്പോൾ ഇവിടെ അല്ല. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ തിയേറ്റർ ഇങ്ങനെ ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കൂടുതൽ മൂവീസൊന്നും റിലീസിന് ഇവിടെ എത്തിയിട്ടില്ല, ഓശാന എന്ന് പറയുന്ന സിനിമ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. ഓക്കെ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.